ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ തിയേറ്റർ റിലീസ് ഉറപ്പിച്ച ഒരുപാട് ചിത്രങ്ങളാണ് കോവിഡിന്റെ സെക്കൻഡ് വേവ് മൂലം തിയേറ്റർ റിലീസ് ഒഴിവാക്കിക്കൊണ്ട് ഓ ടി റിലീസിന് തയ്യാറെടുക്കുന്നത് അപ്പോൾ മലയാളത്തിൽ നിന്നും മൂന്ന് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒ ടി ടി റിലീസായി എത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ചിത്രമാണ് ഫഗത് ഫാസിൽ നായകനായി എത്തുന്ന മാലിക് ഏകദേശം നാൽപ്പത് കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് അദ്ദേഹം എത്തുന്നത് ായണൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരുക്കുന്നത് ആൻഡോ ജോസഫ് ആണ് അപ്പോൾ ഈ ഒരു ചിത്രം മെയ് പതിമൂന്നിന് തിയേറ്റർ റിലീസായി എത്തുമെന്ന് കൺഫേം ചെയ്തിരുന്നുവെങ്കിലും കോവിഡിന്റെ സെക്കൻഡ് വേവ് മൂലം ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഒ ടി ടിയിൽ എത്തിക്കാമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആമസോൺ പ്രൈമ് നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ മൂവി ആയതുകൊണ്ട് തന്നെ വലിയൊരു തുക ലഭിച്ചാൽ മാത്രമേ ം ഓ ടി റിലീസ് ആയി എത്തുകയുള്ളൂ ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നിവിൻ പോളി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുറുമുഖം എന്ന ചിത്രവും ഇപ്പോൾ ടി റിലീസിന് തയ്യാറായിരിക്കുകയാണ് ഈ ഒരു ചിത്രവും മെയ് പതിമൂന്നിന് തന്നെയാണ് റിലീസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കോവിഡിന്റെ സെക്കൻഡ് വേവ് മൂലം ഇപ്പോൾ ചിത്രത്തിന്റെയും റിലീസ് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ രാജി രവി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിനായി വൻ വൻ മേക്ക് ഓവറിലാണ് നിവിൻ പോളി എത്തിയിരുന്നത് ഇങ്ങനെ ഒരുപാട് നാളായി ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയ ചിത്രമായി തന്നെ മികച്ചൊരു ലഭിക്കുകയാണെങ്കിൽ വൈകാതെ ഈ ഒരു ചിത്രം ആയി എത്തുന്നതായിരിക്കും കൂടാതെ നിവിൻ പോളിയുടേത് തന്നെ കാമിനി എന്ന ചിത്രവും ആയിട്ട് നേരത്തെ ആയിരുന്നു ഇനി നമ്മൾ അടുത്തതായി നോക്കാനായിട്ട് പോകുന്നത് ദുൽഖർ സൽമാന്റെ കരിയറിൽ വൻ ഹൈപ്പിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് കുറിപ്പ് അപ്പോൾ ഈ ഒരു ചിത്രം ഡയറക്റ്റ് ആയിട്ട് റിലീസായി എത്തുമെന്ന് നേരത്തെ കൺഫേം ആയിരുന്നുവെങ്കിലും പിന്നീട് ചിത്രത്തെ തിയേറ്ററിൽ തന്നെ എത്തിക്കാമെന്ന് ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ായിരുന്നു എന്നാൽ സ്ഥിതികൾ വീണ്ടും മോശമായതോടെ ഒ ടി ടിയിൽ തന്നെ ഈ ഒരു ചിത്രം എത്തിക്കാമെന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ അണിയണ പ്രവർത്തകർ ഉള്ളത് പാൻ ഇന്ത്യൻ ചിത്രം ആയതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ഏകദേശം ഇരുപത് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈല ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു തുകയ്ക്ക് സമ്മതിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് കുറിപ്പ് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ധനുഷ് നായകനായി കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജഗമേതന്തിരം ജൂൺ പതിമൂന്നിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ജൂൺ പതിനെട്ടിനായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ജഗമേതന്ത്രം റിലീസാവുക അപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ഡേറ്റ് പുറത്തു വന്നത് അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ conference bye